ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങളുടെ വീഡിയോ ഇലക്ട്രോ പ്ലേറ്റിംഗ് അഥവാ സ്റ്റീൽ പ്ലേറ്റിംഗ് ആണ് ഞങ്ങൾ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. ഒരു ഇൻഫീൽഡ് ബൈക്ക് അഥവാ ബുള്ളറ്റ് സ്റ്റീൽ പ്ലേറ്റിംഗ് ചെയ്യാൻ 16,000 രൂപ മുതൽ 20,000 രൂപ വരെ കടക്കാർ വാങ്ങിക്കും. വെറും 2,000 രൂപയും 3 മണിക്കൂർ സമയം ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഇലക്ട്രോ പ്ലേറ്റിംഗ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇലക്ട്രോ പ്ലേറ്റിംഗ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ആവശ്യമുണ്ടെന്ന് കാണിച്ചു തരാം. ഇതാണ് ഗ്ലാസ് ബൗൾ. ഇതാണ് ക്രോമിയം വാട്ടർ. ഇതാണ് HCl അഥവാ ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഇതാണ് നിക്കൽ വാട്ടർ. ഇതാണ് വിറക് കത്തിച്ചതിന്റെ ചാരം. ഇതാണ് 100 സാൻഡ് പേപ്പർ. ഇത് ആസിഡ് ഒഴിക്കാനുള്ള ബൗൾ. ഇത് ബാറ്ററി കണക്റ്റഡ്. ഇതാണ് ബാറ്ററി. ഇതാണ് ക്രോമിയം ആനോഡ്. ഇതാണ് നിക്കൽ ആനോഡ്. ഇതാണ് കോപ്പർ വയർ. ഇതാണ് ഫിഷ് ടാങ്കിന്റെ മോട്ടർ. ഇതൊക്കെയാണ് ഞങ്ങൾ ഇവിടെ ഇലക്ട്രോ പ്ലേറ്റിംഗിനായി എടുത്തിരിക്കുന്ന തുരുമ്പിച്ച സാധനങ്ങൾ. ഇത് ഇലക്ട്രോ പ്ലേറ്റിംഗ് ചെയ്ത് ഞങ്ങൾ കാട്ടിത്തരാം. ചെറിയ രീതിയിൽ കട്ട് ചെയ്യണം ഇതുപോലെ. സാൻഡ് പേപ്പർ വെച്ചിട്ട് തുരുമ്പ് ഇതേപോലെ കളയണം. ഫാക്ടറികളിൽ തുരുമ്പ് കളയുന്നത് ഇതേപോലെ ഗ്രൈൻഡിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ടാണ്. ഞങ്ങൾ സാൻഡ് പേപ്പർ വെച്ച് ഇതിന്റെ തുരുമ്പൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ആസിഡിലോട്ട് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇട്ട ശേഷം അത് വെള്ളത്തിലോട്ട് മാറ്റുകയാണ്. ആസിഡിൽ ഇട്ട സാധനങ്ങൾ വെള്ളത്തിലോട്ട് മാറ്റിയതിന് ശേഷം അത് ചാരം കൊണ്ട് ഉരച്ചു കഴുകുന്നു. ഇത് എന്തിനാണെന്നാൽ അതിലെ എണ്ണമയവും ഗ്രീസും മാറിക്കിട്ടാൻ വേണ്ടിയാണ്. എണ്ണമയവും ഗ്രീസും ഉണ്ടെങ്കിൽ ഇലക്ട്രോ പ്ലേറ്റിംഗ് അതിൽ പിടിക്കില്ല. ചാരത്തിൽ കഴുകിയതിനു ശേഷം ഒരു വൃത്തിയുള്ള തുണി കൊണ്ട് ഇത് തുടയ്ക്കുക. പ്ലേറ്റ് ചെയ്യേണ്ട വസ്തുക്കൾ ഇതേപോലെ കോപ്പർ വയറെടുത്ത് ചുറ്റുക. ഗ്ലാസ് ബൗളിലോട്ട് നമ്മൾ ആദ്യം ഒഴിക്കാൻ പോകുന്നത് നിക്കൽ വാട്ടർ ആണ്. അപ്പോൾ നമുക്ക് നിക്കൽ വാട്ടർ എടുത്ത് ഒഴിക്കാം. നിക്കൽ ആനോയിഡ് കോപ്പർ വയറ് കൊണ്ട് ചുറ്റിയതിന് ശേഷം റെഡ് ബാറ്ററി കണക്റ്റഡ് ബാറ്ററിയുടെ പോസിറ്റീവ് സൈഡിൽ കണക്ട് ചെയ്യുക. ബ്ലാക്ക് ബാറ്ററി കണക്റ്റഡ് ബാറ്ററിയുടെ നെഗറ്റീവ് സൈഡിൽ കണക്ട് ചെയ്തതിന് ശേഷം
അടുത്ത ബ്ലാക്ക് ബാറ്ററി കണക്റ്റഡ് ഏത് സാധനത്തിലാണോ നമുക്ക് ഇലക്ട്രോപ്ലേറ്റിംഗ് ചെയ്യേണ്ടത് അതിൽ കണക്ട് ചെയ്യുക. ഇലക്ട്രോപ്ലേറ്റിംഗ് ചെയ്യേണ്ട സാധനങ്ങൾ നമ്മൾ നിക്കൽ വാട്ടറിലോട്ട് ഇട്ടു. അതിനുശേഷം ഫിഷ് ടാങ്കിന്റെ മോട്ടർ എടുത്ത് നിക്കൽ വാട്ടറിലോട്ട് ഇടുക. ഒന്നേകാൽ മണിക്കൂറാണ് ഈ പ്ലേറ്റിംഗ് ചെയ്യാനുള്ള ടൈമർ. അതിനുശേഷം നമുക്ക് നോക്കാം. നിക്കൽ വാട്ടറിൽ പ്ലേറ്റ് ചെയ്ത് ഒന്നേകാൽ മണിക്കൂറിന് ശേഷം ഉടൻ തന്നെ ക്രോമിയം വാട്ടറിൽ 20 സെക്കൻഡ് മുക്കി വെക്കുക. ഇതാണ് ക്രോമിയം വാട്ടർ. അതിനുശേഷം തണുത്ത വെള്ളത്തിൽ മുക്കി വെക്കുക. സ്റ്റീൽ പ്ലേറ്റ് ചെയ്യാൻ ഉപയോഗിച്ച സാധനങ്ങളാണ് ഇത്. സ്റ്റീൽ പ്ലേറ്റ് ചെയ്തതിനു ശേഷം ഇതിന്റെ നിറം നിങ്ങൾ തന്നെ നോക്കൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഒപ്പം ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. പുതിയൊരു വീഡിയോയുമായി ഞങ്ങൾ ഇനിയും വരുന്നതാണ്.